ഇന്റർനെറ്റ് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പുതുതലമുറയാണ് ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പുതുതലമുറയിൽപ്പെട്ട ചിലരാണ് നമുക്കിപ്പോൾ കൂടെയുള്ളത്. വേൾഡ് വൈഡ് വെബിൻ്റെ 25 വാർഷികത്തിൽ ഇന്റർനെറ്റിൻ്റെ ഇനിയുള്ള ഉപയോഗ സാധ്യതകളെക്കുറിച്ചും വേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചും പുതുതലമുറയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ കുട്ടികൾക്കൊപ്പം. കാണാതെ പോകുന്നൊരു കാര്യമുണ്ട്, അതായത് ഇത്രത്തോളമായിട്ട് വിൻഡോസ് പോലുള്ള ബഹുകുത്ത കമ്പനികൾ ഇന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ലാഭം അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രീ സോഫ്റ്റ്വെയറുകൾ ഒരുപാടുണ്ട്. ഇതെല്ലാം ഈ വിൻഡോസിൻ്റെ കീഴിൽ ഒന്നും അല്ലാതായി പോവാണ്. വിൻഡോസിനെക്കാട്ടിലും എത്രയോ ഭേദമുള്ള സോഫ്റ്റ്വെയർസാണ് ഫ്രീ സോഫ്റ്റ്വെയർസ്. അവിടെ തന്നെ ഈ വിൻഡോസ് പോലുള്ളവരുടെ ഒരു മേധാവിത്വം കാരണം ഇത്തരം സോഫ്റ്റ്വെയറുകളുടെ എല്ലാം ഗുണം നമ്മൾക്ക് ലഭിക്കുന്നില്ല. IT ആക്ട് 66A ഒക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ വന്നാണ് അത് ഊട്ടിയുറപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ISIS പോലെ ആണെങ്കിലും അവരുടെ വ്യാജ അക്കൗണ്ട് IDയൊക്കെ ആയിട്ട് ഓരോ റിക്രൂട്ട്മെൻ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ളതൊക്കെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ അതിനുള്ള ബദൽ മാർഗം അവർ സ്വീകരിക്കേണ്ടതാണെന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന രീതിയിൽ ഒന്നും കൂടി ഇൻ്റർനെറ്റ് യൂസ്ഫുൾ ആവണം എന്നുള്ളത് ഇനിയുള്ള കാലത്ത്. വെച്ചാൽ ഇപ്പോൾ ഈ ക്ലാസ് പോയി പഠിക്കുന്നു അല്ലെങ്കിൽ ലെക്ചേഴ്സ് എഴുതിയെടുത്ത് പഠിക്കുന്നു, അതിൻ്റെ വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റായിട്ട് ഇൻ്റർനെറ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫുൾ ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്യുക. ഒരാൾക്ക് ഇപ്പോൾ ഡിഗ്രി ലെവലിലായാലും തുടർന്ന് മേലോട്ടുള്ള ലെവലിലായാലും കൂടുതൽ ഇൻ്റർനെറ്റിനെ ബേസ് ചെയ്ത് പഠിക്കാൻ പറ്റുക. നമ്മളത് എങ്ങനെയാണ് ലിമിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ നമുക്കിപ്പോൾ കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ പ്രൈവസി സെറ്റപ്പിൻ്റെ. ഇപ്പോൾ FBയിൽ നമ്മൾ ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകും, നമുക്ക് നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രൈവസി ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രൈവസി സെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അതിൽ ദുരുപയോഗം എന്നുള്ളൊരു ചാൻസേ വരുന്നില്ല. നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും അതൊരു മുൻകരുതലോടെ ഉപയോഗിച്ചാൽ പ്രശ്നം ഇല്ലാതിരിക്കുകയാണ്.